നമസ്കാരം. പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻകൗണ്ടർ തുടങ്ങുകയാണ്. സ്വാഗതം. ഒരാളിന് 10.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, ഒരാളിന് 8.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഈ രണ്ടുപേരും എന്നെ കിടന്നുറങ്ങാൻ എന്നെ സമ്മതിക്കുന്നില്ല. മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ മാനസിക നില തെറ്റിയൊരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ സാജിദിനോട് പറഞ്ഞു, സാജിദ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പിന്നെ ദിലീപ് സാറിനോട് പറഞ്ഞിട്ട് ഈ രണ്ടുപേരോടും എനിക്ക് വേണ്ടി ഒരു സുഹൃത്തു എന്നുള്ള നിലയ്ക്ക് എനിക്ക് പടം വേണ്ട, എനിക്ക് സിനിമ ഒന്നും വേണ്ട, അവരോട് രണ്ടുപേരോടും ഒന്ന് പറയണം. ബാലുവിൻ്റെ സിനിമ വളരെ താമസിയാതെ നടക്കും, നിങ്ങൾ ബാലുവിനൊരു ഒരു 3-4 മാസത്തെ അവധി കൊടുക്കണം എന്നീ രണ്ടുപേരോടും ഒന്ന് വിളിച്ച് പറയണം. ഇത്രയും ദിവസം സാറിൻ്റെ പുറകെ നിന്ന്, 7 വർഷം സാറിൻ്റെ പുറകെ നിന്ന്, സാറെന്നെ പുറകെ നിന്ന് നടത്തിച്ചതാണ്. ഞാൻ സാറിൻ്റെ പുറകെ നിന്ന് നടക്കുകയും സാറൊപ്പം എന്നെ നടത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പരിചയക്കാരനെന്ന, ഒരു പരിചയമുള്ള ഒരു വ്യക്തി, ബാലു എന്ന് കേട്ട സാറിന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഫേവറെങ്കിലും എനിക്ക് ചെയ്തുതരാം. എനിക്ക് സിനിമ വേണ്ട സാർ, സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഇനി സിനിമയുടെ പേരും പറഞ്ഞ് സാറിൻ്റെ മുമ്പ് വരില്ല. ഈ ഒരു കാര്യമെങ്കിലും ഒന്ന് അവരോടൊന്ന് വിളിച്ച് സാറൊന്ന് എനിക്കൊരു അവധി മാച്ച് തരാനുള്ളൊരു സംവിധാനം ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇതാണ് എൻ്റെ ആ ഏറ്റവും അവസാനത്തെ ഡിമാൻഡ്, അല്ലെങ്കിൽ എൻ്റെ റിക്വസ്റ്റ്. ഏത് ഏത് ഏതൊരു അർത്ഥത്തിൽ വേണമെങ്കിലും സാറിന് എടുക്കാം. നമസ്കാരം. സിനിമ വേണ്ട, കടക്കാരോട് അവധി വാങ്ങി തന്നാൽ മതി, അതിന് ദിലീപ് അവരെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം, ഭീഷണി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടൊരു സന്ദേശം, അതാണ് നമ്മൾ കേട്ടത്. 2021 ഏപ്രിൽ 14 ബാലചന്ദ്രകുമാർ ദിലീപിന് അയച്ച സന്ദേശമെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ച ഓഡിയോ ക്ലിപ്പും ഇപ്പോൾ കേസിന്റെ ഭാഗമാണ്. ഇതനുസരിക്കാത്തത് കൊണ്ടാണ് തനിക്കെതിരെ വധഗൂഢാലോചന കേസ് വന്നതെന്നാണ് ദിലീപിന്റെ വാദം. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന സമയത്ത് അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന നിലയിൽ ദിലീപിന് ഓഡിയോ സന്ദേശം അയച്ചെന്ന് ബാലചന്ദ്രകുമാറും സമ്മതിക്കുന്നു. രക്ഷപ്പെടാനുള്ള ഒരു പ്രതിയുടെ അവസാനത്തെ കൈകാലിട്ടടിക്കെന്ന് പരിഹസിക്കുന്ന ബാലചന്ദ്രകുമാർ തനിക്കെതിരെ പീഡന പരാതി കൊടുപ്പിച്ചത് ദിലീപാണെന്നും ആരോപിക്കുന്നു. വധഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്കിട്ട് ദിലീപും ബാലചന്ദ്രകുമാറും. വിധി വരുന്നതിന് തൊട്ടു മുൻപ് നടക്കുന്നത് തെളിവ് യുദ്ധമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. എൻകൗണ്ടറിന്റെ ഇന്നത്തെ അതിഥികൾ നിർമ്മാതാവ് സജി നന്ത്യാട്ട്, സംവിധായകൻ ആലപ്പി അഷ്റഫ്, റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു എന്നിവരാണ്. ഒപ്പം സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ ടെലിഫോൺ ലൈനിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് നിർമ്മാതാവ് സജി നന്ത്യാട്ടിലേക്കാണ്. ശ്രീ സജി നന്ത്യാട്ട്, ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരുപാട് കണ്ടതാണല്ലോ, ഇനിയും ഈ തെളിവുകളെല്ലാം മുന്നോട്ടേക്കിട്ട് അതിൽ പഴുതടച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിനുള്ളത്? അല്ല, ഞങ്ങള് ആദ്യം മുതലേ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ആദ്യമേ ഈ ബാലചന്ദ്രന്റെ ആരോപണങ്ങൾ, നിങ്ങളുടെ വെളിപ്പെടുത്തലില് എന്ന് പറയുന്നതിനെ ഞങ്ങൾ ആരോപണമെന്ന് വിശേഷിപ്പിച്ചായിരുന്നു. ഈ ആരോപണങ്ങൾ വന്നപ്പോൾ ആദ്യമേ ചാനലിൽ വന്നത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു ബാലചന്ദ്രകുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇദ്ദേഹം വന്നത് ഈ സിനിമ ദിലീപ് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വന്നിരിക്കുന്നത്, പക തീർക്കുകയാണ്. ഇദ്ദേഹം നല്ലൊരു തിരക്കഥയുമായി മലയാളത്തിൽ ദിലീപിനെതിരായി സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുമായി പോലീസിനെ സമീപിക്കുകയും ഒരു കള്ളക്കഥ മെനഞ്ഞ്, ഇന്ന് മലയാള ലോകം കണ്ടല്ലോ, കഴിഞ്ഞ 40 ദിവസമായി ചാനൽ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് എന്ത് മോശമായിട്ടാണ് ഇവരൊക്കെ പെരുമാറിയത്. ഇപ്പൊ പലരും കാണാനില്ലല്ലോ, ബാലചന്ദ്രകുമാർ എന്ന വിശുദ്ധ പശു ഇവിടെ അവതരിച്ചിരിക്കുന്നു. ഇതാ ദിലീപ് കുടുങ്ങി, ശക്തമായ തെളിവുകൾ, മുക്കിയും മൂളിയുമുള്ള ദിലീപിന്റെ ശബ്ദങ്ങൾ പലയിടത്തുനിന്നും കൂട്ടിയിണക്കി കൊണ്ടുവന്നിട്ട് 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 5 സെക്കൻഡ് ഒക്കെ വെച്ച് 24 സംഭവങ്ങൾ ഇങ്ങനെ വന്നു. ഇതാ ദിലീപ് തെറ്റുകാരനാണെന്നൊക്കെ പറഞ്ഞു. അത് അന്നേ ഞാൻ പറഞ്ഞു, കാള പറ്റെന്നോർത്ത് കാളേറെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ശ്രീ സജി നന്ത്യാട്ട് ഈ വധഗൂഢാലോചന കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നിട്ടില്ല, അതിന് മുൻപാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ബാലചന്ദ്രകുമാർ എന്ന ബാലു ആവശ്യപ്പെട്ട പണം കൊടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാനൊക്കെ ദിലീപ് തയ്യാറായിരുന്നെങ്കിൽ ഈ കേസ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണോ താങ്കൾ ചുരുക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്? കേസിനകത്ത് എന്താ ഉള്ളത് പറയൂ. ഞാൻ ചോദിക്കട്ടെ, 40 ദിവസമായി ബാലചന്ദ്രകുമാർ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറ, ദിലീപ് എന്തൊക്കെ പറഞ്ഞു? ദിലീപ് പറഞ്ഞത് ഗ്രൂപ്പിലിട്ട് തട്ടണം, അതേല വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യമാ. സിനിമ വാട്സപ്പ് ഗ്രൂപ്പില് ഓരോ റിവ്യൂ വരുമ്പോ, ഞങ്ങൾക്ക് പല വാട്സപ്പ് ഗ്രൂപ്പുണ്ട് സിനിമാക്കാർക്ക്, അതിലിട്ട് അത് എതിരായി അനുകൂലമായി പറയുന്ന പല സിനിമയെ കുറിച്ചുള്ള റിവ്യൂഷൻ റിവ്യൂവിനകത്ത്
എതിരിട്ട് തട്ടണം അല്ലെങ്കിൽ അവിടെ ഇട്ട് തട്ടണം ഗ്രൂപ്പിലിട്ട് തട്ടണം എന്ന് പറയുന്നത് അഞ്ചു പേരെ കൊലപാതകം എവിടെ അഞ്ചു പേരുടെ പേരെങ്ങനെയാണ്? ഈ വ്യക്തി പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഈ വ്യക്തി കാരണം കേരളത്തിലെ പൊതുസജനാവിന് എത്ര ലക്ഷം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട്? ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം. ഈ വ്യക്തി പൊതുസമൂഹത്തിനെ മലിനീയമാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം എന്തൊക്കെയോ വന്ന് വിളിച്ചു പറയുന്നു. ഒന്നില്ലേ ഊളംപാറയിലയക്കണം, ഊളംപാറ അതല്ലെങ്കിൽ കുതിരവട്ടത്തയക്കണം. നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ അന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാം എനിക്ക് ഭയങ്കര എതിരായിരുന്നു. ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാ പറഞ്ഞത് ദിലീപ് എന്ത് തെറ്റ് ചെയ്തു പറയൂ, ഈ വ്യക്തി എന്ത് ചെയ്തു, ഈ സിനിമയിൽ അഭിനയിപ്പിക്കാം, മാത്രമല്ല അനൂപിന്റെ പടത്തിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദിലീപിന്റെ അനിയൻ അനൂപ് അഭിനയിക്കണം, ഞാനത് പുറത്തുവിടാൻ ശബ്ദ സന്ദേശം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഇവിടെ ഇരുന്ന് എല്ലാവരും എവിടെ വരെ പോകുന്നു ഞങ്ങൾക്കൊന്ന് കാണണ്ടേ, ഇവരൊക്കെ എവിടെ വരെ പോകുന്നു ഞങ്ങൾക്കൊന്ന് അറിയണ്ടേ. അതുകൊണ്ട് അന്നും ഞാൻ പറഞ്ഞു ബാലചന്ദ്രകുമാർ, പല ചാനലിലും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ കയറി വന്ന് സംസാരിക്കട്ടെ, താങ്കൾ സാമ്പത്തിക ബാധ്യത ഈ പടത്തിൽ വെച്ചു വരുത്തി വെച്ചു? ഇല്ല, ഒന്നുമില്ല. ദിലീപ് ഇന്ന് വിട്ട ശബ്ദം കണ്ടോ, മുഴുവൻ പൂർണ്ണമാണ്, മലയാളിക്ക് മുഴുവൻ പൂർണ്ണമാകുന്ന രീതിയിൽ. ദിലീപ് കോടതിയിൽ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പറഞ്ഞില്ലല്ലോ, ഇദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് കോടതി പറഞ്ഞു. ദിലീപ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞ എന്താണ്, ശ്രീ ബാലചന്ദ്രകുമാർ ഞാൻ ഈ പടത്തിൽ നിന്നും പിന്മാറിയതിനുള്ള വൈരാഗ്യമാണെന്നേ പറഞ്ഞുള്ളൂ, വേറൊന്നും ദിലീപും പറഞ്ഞിട്ടില്ല. പക്ഷെ ബാലചന്ദ്രകുമാർ എന്താ പറഞ്ഞു, നിക്ക് സുരേ പോകാതെ, ബാലചന്ദ്രകുമാർ എന്താ പറഞ്ഞേ, ഞാനല്ല, ഞാനാണ് ആദ്യ സിനിമയിൽ പിന്മാറിയെന്ന് ഇപ്പൊ പൊതുസമൂഹത്തിന് മനസ്സിലായല്ലോ. ഇത് മാത്രമല്ല, ദിലീപിന്റെ ഭാഗത്തു നിന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞ പല ശബ്ദങ്ങളും റിട്രൈവ് ചെയ്ത് എടുത്തതിന്റെ പല ശബ്ദങ്ങളും ഇനി വരും. നിങ്ങളൊന്ന് കാത്തിരിക്കെ, ഇവിടെ പറഞ്ഞ് എന്തൊക്കെ പൂലായിരുന്നു, മലപ്പുറം കാത്തി എന്തൊക്കെയാണ്? ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് അവധാനതയോടെ വേണം കാര്യങ്ങളെ വീക്ഷിക്കാൻ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ടു വശമുണ്ട്. ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഞാൻ എല്ലാ ചാനലിലും ഞാൻ പറഞ്ഞ വാചകം വീണ്ടും പറയാണ്, ഒരു സംഭവത്തിന് രണ്ടു വശമുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം, ബാലചന്ദ്രകുമാർ 7 വർഷം ദിലീപ് നടത്താൻ പാടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും അത് പറയും, ദിലീപിനെ കാണുമ്പോഴും നടത്താൻ മീറ്റിംഗിന് ഞാൻ പറയും, ദിലീപെ കാണിച്ച മോശമാണ്, ഈ ആളെ നടത്തരുത്. പക്ഷെ ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഞാൻ അറിയാൻ സാധിച്ചെന്നാണ്, ഇദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ടല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ടുപേരല്ല. ആലപ്പേ ശർമ്മ കേൾക്കട്ടെ, ആലപ്പേ ശർമ്മ നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ താങ്കൾക്ക് തരാം വോയിസ് മെസ്സേജുകള്. എത്ര പേരോടെ പണം വാങ്ങിയത്? നമ്മളൊരു കാര്യം ഓർക്കണം, ഒരു സിനിമ നിർമ്മിക്കുന്ന ദിലീപ് ആയിക്കോട്ടെ, XRY ആയിക്കോട്ടെ, ആലപ്പേ ശർമ്മ സംവിധാനം ചെയ്തിരിക്കട്ടെ, ആലപ്പേ ശർമ്മ നാളെ അല്ലല്ല സജി നന്ദിയേട്ട, എനിക്കിതിന് മറുപടി വേണമല്ലോ. താങ്കൾ പറഞ്ഞ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതൊക്കെ നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ലല്ലോ. ശ്രീ ആലപ്പി അഷ്റഫ് ഒരാളെ തട്ടാം എന്ന് തീരുമാനിക്കുമ്പോൾ അതെപ്പോഴും ഒരു ഗ്രൂപ്പിലിട്ട് തട്ടിയേക്കണം എന്ന് പറയുന്നത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് എങ്ങനെയാണ് ഒരാളെ തട്ടുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ശ്രീ ആലപ്പി അഷ്റഫ് ഇപ്പോൾ സജി നന്ദിയേട്ട് മുന്നോട്ട് വെച്ച വാദങ്ങളോടൊക്കെ പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നതാണോ? എന്ന് പറയുന്നത് സജി നന്ദിയേട്ട് പറയുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പില്, ഒരാളെ പച്ചയ്ക്ക് കത്തിക്കണം എന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലിടുന്ന സംഭവമാണോ? ഒരാളെ കൈവെട്ടണം എന്ന് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലിടുന്ന സംഭവമാണോ? എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നു നമുക്ക് എന്നെ തല്ലിയ സുദർശനൻ എന്ന് പറയുന്ന ആള് കൈവെട്ടി എടുക്കണം എന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ഇടുവോ? ഒരിക്കലും എന്നെ കുടുക്കിയ സന്ധ്യാ മാഡത്തിന്, എന്നെ കുടുക്കിയ AV ജോർജിന്, എന്നെ കുടുക്കിയ ബൈജു പൗലോസിന്, ഇവന്മാരെ എല്ലാം ലോറി ഇടിച്ചും അവരെ കൂട്ടത്തോടെ കൊല്ലണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. എന്റെ സജി നന്ദിയേട്ടെ പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണ്ടേ? ഈ തലയിൽ ആൾ താമസം വേണം, ഇതാണ് പറയുന്നത്. ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയാതെ ഇല്ലല്ല, ഒരിക്കലും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടാണെന്ന് പറയരുത്. നിങ്ങൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എവിടെ നിന്നാണ് വന്നത്? ശ്രീ സജി നന്ദിയേട്ട് താങ്കൾ പറയൂ, ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് തട്ടിയേക്കണമെന്ന് ഈ പ്രതിഭാഗം കോടതിയിൽ അധിക വാദമായി സമർപ്പിച്ചതിൽ പോലും ഇല്ല. ഞാൻ വേണമെങ്കിൽ ആ ഭാഗം വായിക്കാം, താങ്കളുടെ കയ്യിലും ഉണ്ടാകുമല്ലോ. അധിക വാദമായി കോടതിയിൽ എഴുതി നൽകിയത് ശ്രീ സജി നന്ദിയേട്ട്. കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. താങ്കൾ ദയമായി സഹകരിക്കണം. താങ്കൾ പറഞ്ഞ വോയിസ് ക്ലിപ്പിംഗ്സ് ഓഫ് ദിലീപ് ആൻഡ് അനൂപ്, ദിലീപും അനൂപും തമ്മിലുള്ള സംഭാഷണം എന്ന് ബാലചന്ദ്രകുമാർ ആരോപിക്കുന്ന ആ ഭാഗത്തിന്റെ വിശദീകരണം പ്രതിഭാഗം കോടതിയിൽ ഇപ്പോൾ അധികവാദമായി ബി രാമൻപിള്ള എന്ന സമർത്ഥനായ അഡ്വക്കേറ്റ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ് ദേർ ഈസ് എ വോയിസ് ക്ലിപ്പിംഗ് ഓഫ് ദിലീപ് സ്റ്റേറ്റിംഗ് ഒരാളെ തട്ടാമെന്ന് തീരുമാനിക്കുമ്പോൾ അത് എപ്പോഴും ഒരു ഗ്രൂപ്പിലിട്ട് തട്ടിയേക്കണം. ആൻഡ് ദാറ്റ് ഈസ് ക്ലെയിംഡ് ടു ബി എവിഡൻസ് ഓഫ് ഹാച്ചിങ് ക്രിമിനൽ കോൺസ്പിറസി. ഇവിടെ ഒരിക്കലും വക്കീൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് തട്ടണമെന്നുള്ള സന്ദേശം അയക്കുന്നതിനെ കുറിച്ചാണെന്ന്. അവിടെയും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ശബ്ദത്തിനൊരു തുടർച്ചയില്ല എന്നുള്ളതാണ്. താങ്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലേക്ക് നമുക്ക് ഈ ചർച്ചയിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല സുജയ, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാ പറഞ്ഞത്. ഞാൻ പറയുന്നത് അതല്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ആലപ്പി അഷ്റഫ് എന്താ പറഞ്ഞേ, ഇന്നയാളെ കൈവിടണം, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ലോറി കയറ്റണം, അങ്ങനെയല്ല അവിടെ പറഞ്ഞത്. ഇന്നയാളെ എങ്ങാണം
വാഹനമിടി മരിച്ചാൽ അതും നമ്മുടെ തലയിലാകുമല്ലോ എന്നാ പറഞ്ഞത്. കേട്ടോ, ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ, ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ. അല്ല സുജയ്, ആ ശബ്ദം കേൾപ്പിച്ചേ, ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഞാൻ നിങ്ങൾ പറയുന്ന പറയുന്ന പ്രാച്യത്തിന് ഞാൻ തയ്യാറാ. പറയൂ, ഇപ്പൊ ബാലേന്ദ്രകുമാറിനെതിരെ വരുന്ന ബാലേന്ദ്രകുമാർ കുറെ ശബ്ദങ്ങൾ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് വെളിയിൽ വിട്ടപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ധാർമ്മികോഷം എവിടെയായിരുന്നു, എത്തിക്സ് എവിടെയായിരുന്നു? നിങ്ങൾ ചോദിക്കണ്ടേ ബാലേന്ദ്രകുമാറെ മുഴുവൻ കൊണ്ടുപോവാ, നമുക്ക് ബാലേന്ദ്രകുമാറിനെ ഞാനും കൂടിയേക്കാം. അത് ദിലീപിന്റെ ശബ്ദങ്ങളായാ മതി. ദിലീപ് പറഞ്ഞ ഒരു ശബ്ദം എന്നെ കേൾപ്പിച്ചു, അത് എന്റെയാണെന്ന് പറഞ്ഞു. ഞാനും വക്കീലും തമ്മിൽ സംസാരിക്കുന്ന ബാക്കി ശബ്ദങ്ങൾ എന്റെ അല്ല എന്ന് ദിലീപ് പറഞ്ഞു. രണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ അനുമാനിച്ച് പറഞ്ഞ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പിൽ എടുത്ത് തട്ടുക എന്ന് പറഞ്ഞാൽ സിനിമാ സംഘടനകൾ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടും. ഓരോരുത്തരെ ഓരോരുടെ അഭിനയത്തെ കുറിച്ചും സിനിമയുടെ ഓരോ റിവ്യൂ കുറിച്ചും അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടാറുണ്ട്. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ എടുത്ത് തട്ടിയിട്ട് തിരിച്ച് തെറി പറയാതിരിക്കും. തിരിച്ച് ഇങ്ങോട്ട് ഓരോരുത്തർക്ക് ഓരോ കമന്റ് പറയുമ്പോൾ മൊബൈൽ അങ്ങ് ഓഫ് ആക്കിയാണെന്ന് കാഷ്വലായിട്ട് പറഞ്ഞതാ. അത് അല്ലെങ്കിൽ പറയണം ഇന്ന വ്യക്തിയെ കൊല്ലുവാൻ ആ വ്യക്തിയുടെ പേരുൾപ്പെടെ ഉണ്ടോ അതിനകത്തുനിന്ന് കേൾപ്പിക്കെ, നിങ്ങൾ ബാക്കിയുടെ കേൾപ്പിക്കെ. ഇത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, ഏത് സന്ദർഭം എന്താണെന്ന് സുജയെ പറയണം. നമ്മളിങ്ങനെ മലയാളികൾ എല്ലാവരും ദിലീപ് തെറ്റിയോ തെറ്റിയില്ലോ അത് തീരുമാനിക്കട്ടെ കോടതി. തീർച്ചയായും അത് കോടതി തന്നെയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ഞാനോ താങ്കളോ ആലപ്പി അഷറഫോ ശ്രീ ജോർജ് ജോസഫോ അല്ല, ക്ഷമിക്കണം, ശ്രീ സുഭാഷ് ബാബുവോ ഒന്നുമല്ല അതിലൊരു വിധി പറയേണ്ടത്. കോടതി തന്നെയാണ്. നാളെ 10:45 കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ അതിൽ പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നുള്ളത് അങ്ങനെയുള്ളൊരു വ്യാഖ്യാനത്തിലേക്കൊക്കെ കോടതി പോകാം പോകാതിരിക്കാം, അതേക്കുറിച്ചും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് എന്നുള്ളത് കോടതിയിൽ പ്രതിഭാഗം സമർപ്പിച്ചിട്ടുള്ള വാദത്തിൽ ഇല്ല എന്നുള്ള സത്യമാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. താങ്കൾ അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. സുജയ, എന്നോട് ക്ഷമിക്കണം. സുജയ്, ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തട്ടുക എന്നുള്ളത് സുജയ് ഒന്ന് വ്യാഖ്യാനിച്ചു തന്നെ. ഞാനും മലയാളം പഠിച്ച ബി എ വരെ ഒന്ന് പറഞ്ഞു തന്നെ. സുജയ്ക്ക് മനസ്സിലായെന്ന് പറ അല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് തട്ടണം എന്നുള്ള സന്ദേശം സാധാരണ ഞാനും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അംഗമാണ്, വാർത്തയുടെയും അല്ലാത്തതും ഒക്കെ. അതിലൊന്നും ഒരിക്കലും ഒരു ഗ്രൂപ്പിലിട്ട് ഒരാളെ തട്ടണം എന്നുള്ള സന്ദേശം ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ സിനിമാക്കാരുടെ അങ്ങനെയുള്ള തട്ടലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആലപ്പി അഷറഫിനോട് ചോദിക്കാം, അദ്ദേഹമാണ് നമുക്കിടയിലുള്ള സിനിമാ മേഖലയിലുള്ള ഒരാൾ ഇപ്പോൾ ഈ ചർച്ചയിൽ. താങ്കൾ അല്ലാതെ ഉള്ളത് ശ്രീ ആലപ്പി അഷറഫാണ്. ശ്രീ ആലപ്പി അഷറഫ്, താങ്കൾ ഇങ്ങനത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കാറുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് തട്ടാം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എന്നിട്ട് നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കാമെന്നൊക്കെ? ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞതെന്താണ്? ബുദ്ധിപൂർവം ഗൂഢാലോചന നടത്തി തന്ത്രപൂർവം രക്ഷപ്പെടുന്ന സൂത്രശാലി. വളരെ സ്റ്റേറ്റ്മെൻറ്റാത്. അതേപോലെ തന്നെ പറഞ്ഞ് സ്വന്തം സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് സൂത്രത്തിൽ രക്ഷപ്പെട്ട അത് ലക്ഷ്യം കണ്ട ഒരു സൂത്രശാലി. ഇന്ത്യൻ പീനൽ കോഡ് പോലും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത പുതിയ ക്രൈം കണ്ടുപിടിച്ച തന്ത്രശാലി. ഇത്ര വിശേഷണം സിനിമാ ഫീൽഡിൽ ലോക ചരിത്രത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിക്കണം. ഇദ്ദേഹം ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രോസിക്യൂഷൻ പറഞ്ഞു എന്ന് പറഞ്ഞതാണ് പറഞ്ഞ് അവതരിപ്പിച്ചത്. സജീവത്തിയായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയാം. ഞാൻ വ്യക്തതയോടെയാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ നിന്ന്, രണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ച് സിനിമാ ഫീൽഡിലേക്ക് അദ്ദേഹം വന്നാലുള്ള സ്ഥിതി എന്നാലോചിച്ച്, എല്ലാ സൂപ്പർ സ്ഥാനങ്ങളും ഇയാളുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടിച്ചടക്കും, നിൽക്കും. പെൺകുട്ടികൾ ഇയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും പോലുമില്ല, ഭയന്ന് നാല് വഴിക്ക് ഓടും. അവർക്ക് ആ എല്ലാവരും പൊതുവെ ഒരു ഭയം വിടർത്തും. അയാ അദ്ദേഹം തീരുമാനിക്കും ഏത് പടം റിലീസ് ചെയ്യണം, ആരഭിനയിക്കണം, എന്ത് വരണം. അദ്ദേഹത്തോടൊപ്പം കിരീടത്തിൽ കൊച്ചിൻ ഹനീഫ നടന്ന പോലെ സജി നന്ദിയായിട്ട് ഒരുപക്ഷെ ഉണ്ടാകും. അതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? ആ സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു കാര്യം ആലോചിക്കണം. ഈ കേസ് ആദ്യം വന്നപ്പോൾ പൊതുസമൂഹം മൊത്തം ആ പെൺകുട്ടിയുടെ കൂടെ നിന്നു. അന്ന് ദിലീപ് ഇതിനകത്തുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുട്ടുകടയും അദ്ദേഹത്തിന്റെ തിയേറ്ററും അടിച്ചു പൊളിച്ചു. അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ കൂവി ആളുകൾ വരവേറ്റു. അതിനുശേഷമാണ് ഒരുപാട് പി ആർ വർക്കേഴ്സിനെ സജി നന്ദിയായിട്ട് ഉൾപ്പെടെ ഇറക്കിയത്. അവരെല്ലാം ഇറക്കി ജനങ്ങളെ സ്വാധീനിച്ച് കാശുകൾ വാരിയെറിഞ്ഞ് ആളുകളെ കൊണ്ടു നിരുത്തി. ഇരുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? വലിയ കട്ടൗട്ട് വെച്ച് പാലൊഴിച്ച് അഭിഷേകം നടത്തുന്ന രീതിയെ കണ്ടത്. ആ പെൺകുട്ടിയെ എല്ലാവരും തഴഞ്ഞു. ആരും ആ പെൺകുട്ടിയോടൊപ്പം നിന്നില്ല. ആ പെൺകുട്ടിയോടൊപ്പം നിന്നവരെ എല്ലാം തുടച്ചു മാറ്റി. ആ പെൺകുട്ടിയെ എന്നേക്കുമായി സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ടു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ആ സമയത്താണ് ഏറ്റവും അധികം നടികൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കപ്പെട്ടത്. നമ്മുടെ പാവപ്പെട്ട എന്താണ് നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ആ സമയത്ത്
എന്തുമാകാമെന്നായി ക്രൂരമായി അവരെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്തു. അവർ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു അവരുടെ നിലനിൽപ്പിന് വേണ്ടി. അത്ര ഒരു സോഷ്യൽ സമൂഹത്തിൽ ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നിന്ന് മറുപടി പറയാം. ശ്രീ ആലപ്പി അഷ്റഫ്, താങ്കൾ ഈ മറുപടിയിലേക്ക് നേരിട്ട് വരണം. നമ്മൾ ഈ ചർച്ച തുടങ്ങാൻ തന്നെ അല്പം വൈകിപ്പോയിരുന്നു, അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. താങ്കൾ ഈ പോയിന്റിലേക്ക് വരണം. അതായത് ഇപ്പോൾ വാദമുഖങ്ങൾ, തെളിവുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ബാലചന്ദ്രകുമാർ, ശ്രീ ആലപ്പി അഷ്റഫ്, അതായത് ബാലചന്ദ്രകുമാർ ദിലീപിന് അയച്ച, കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അയച്ച ശബ്ദ സന്ദേശമുണ്ടല്ലോ, ആ ശബ്ദ സന്ദേശം പൂർണ്ണമല്ല എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ളത് അദ്ദേഹം പുറത്തുവിടുമായിരിക്കാം, ഇല്ലായിരിക്കാം. എന്തായാലും ഇപ്പോൾ പുറത്തുവിട്ടതനുസരിച്ച് ദിലീപ് ചില സഹായം ചെയ്തു കൊടുക്കണമെന്ന് കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട് ആ ശബ്ദ സന്ദേശത്തിൽ. അത് തന്റേതാണെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുമുണ്ടല്ലോ. അപ്പോൾ അത് നടന്നിരുന്നെങ്കിൽ ഈ കേസ് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള ഒരു വാദത്തിൽ കഴമ്പില്ലേ? പറഞ്ഞുതരാം. അതായത് ബാലചന്ദ്രകുമാർ ചാനലില് എന്ത് വിട്ടു അല്ലെങ്കിൽ കുറേശ്ശെ വിട്ടോ അതൊന്നും ഒരു പ്രസക്തിയില്ല. അദ്ദേഹം പോലീസിന് എന്ത് കൊടുത്തു, ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ എന്ത് കൊടുത്തു എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന സംഭവങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ പെൺകുട്ടിക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ ഗൂഢാലോചനയൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അവർ തമ്മിൽ വഴക്കുണ്ടാകാം, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പണം ചോദിക്കാം. ഇതെല്ലാം ഒരു ബന്ധങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാ. പക്ഷേ അദ്ദേഹം ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് തടിക്ക് ഒരു മാനസാന്തരം വന്നപ്പോൾ അദ്ദേഹം വെളിയിൽ വന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ വൈരാഗ്യം കൊണ്ടാണെങ്കിൽ തന്നെ എന്താ, ഇനി ഒരാളെ അദ്ദേഹം ഇത് പ്ലാൻ ചെയ്തു പോയാണെങ്കിൽ എന്താ? ഏഴു വർഷം ഞാൻ പിന്നാലെ നടന്നതല്ലേ, ഏഴു വർഷം ഞാൻ പിന്നാലെ നടന്നതല്ലേ ബാലു എന്ന് കേട്ടാൽ മറക്കാൻ കഴിയുന്നതല്ലേ എന്നൊക്കെ ആ സന്ദേശത്തിൽ തന്നെയുണ്ട് ശ്രീ ആലപ്പി അഷ്റഫ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാരും എഴുതി തള്ളിയ കേസുകൾ, എത്രയോ കേസുകൾ വർഷങ്ങൾ കഴിഞ്ഞ് പുനർജീവിച്ചു വന്നിട്ടുണ്ട്. ഈ കൂടെ നടക്കുന്നവർ തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ പല കേസുകളും തെളിഞ്ഞു വന്നിട്ടുള്ളത്? നിങ്ങൾ ഞാൻ പറയുമ്പോൾ സംസാരിച്ചാൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എതിർ ശബ്ദങ്ങളെ ഒതുക്കുക, എതിർ ശബ്ദങ്ങൾ പറയാതിരിക്കുക, അതാണ് അദ്ദേഹം ചെയ്യുന്ന പണി. അത് പാടില്ല. അങ്ങനെ വന്നാൽ ഞാൻ നിങ്ങൾ പറയുമ്പോഴേ എതിർക്കും. ഇതുപോലെ ഞാൻ പറയട്ടെ, അപ്പോൾ എത്രയോ കേസുകെട്ടുകൾ ആരെങ്കിലും കൂടെ നടന്നവർ പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ടുണ്ടാവുന്ന എത്രയോ തെളിവുകൾ പോലീസ് മുമ്പ് കൊണ്ടുവന്ന് എത്ര പേർക്ക് ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ശരി, ആ തെളിവുകൾ നല്ല ഉദ്ദേശത്തോടെ, ശ്രീ ആലപ്പി അഷ്റഫ്, ആ തെളിവുകൾ നല്ല ഉദ്ദേശത്തോടെ, ഞാൻ ഇതിന്റെ നിയമവശത്തിലേക്ക് എനിക്ക് വരണം, നമ്മുടെ ഒപ്പം ഒരു റിട്ടയർഡ് എസ് പി ഉണ്ട്, നല്ല ഉദ്ദേശത്തോടെ മുന്നോട്ട് വെച്ച തെളിവുകൾ എന്ന് നമുക്ക് പൂർണ്ണമായി സമർത്ഥിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഇന്നത്തെ ഈ ശബ്ദരേഖ വന്നിരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ കാരണം കണ്ടീഷൻ വൺ, പടം അനൗൺസ് ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ, ആലപ്പി അഷ്റഫ്, രണ്ടാമത്തെ കണ്ടീഷൻ, ഈ പടം വിടാൻ ഞാൻ തയ്യാറാണ്, തൽക്കാലം പിടിച്ചു നിൽക്കാനായി എന്നെ ഒന്ന് സഹായിക്കണം, ഇതെന്റെ ഏഴു വർഷത്തെ കാത്തിരിപ്പാണ്, ഏഴു വർഷം ഞാൻ പിന്നാലെ നടക്കുകയായിരുന്നു. മൂന്ന് സിനിമകളുടെ പേരതിൽ പറയുന്നുണ്ട്, പിക് പോക്കറ്റ്, കാർണിവൽ, പറക്കും പപ്പൻ. ഈ സിനിമകളുടെ പേര് പറഞ്ഞ് ഇതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സഹായം ഈ വർഷങ്ങളിൽ കൈപ്പറ്റിയിരുന്നു എന്നുള്ളതും വ്യക്തമല്ലേ? അല്ല, അത് കൊണ്ട് അങ്ങനെ ചെയ്തത് കൊണ്ട് ഈ ഗൂഢാലോചന ഗൂഢാലോചന അല്ലാണ്ടാകുമോ? ഒരു പക്ഷേ ഇയാളെ, അല്ല ഞാൻ പറയട്ടെ, ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് അറിയത്തില്ല വെളിയിൽ, ചിലപ്പോ ഇങ്ങനെ ഒരു സംഭവം വരത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ കാണാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? എന്തായാലും ഇന്ന് മാറ്റർ വെളിയിൽ വന്നു കഴിഞ്ഞു, എങ്ങനെ വകവരുത്താം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വകവരുത്താം എന്നുള്ളൊരു സംഭവം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അവരതിന്റെ തെളിവുകളും കാര്യം വെച്ച് നീങ്ങത്തുള്ളൂ. നാളെയല്ലേ വിധി വരുന്നത്, കോടതി എത്രത്തോളം എടുക്കുമെന്ന് നാളെ നമുക്ക് കണ്ടറിയാലോ. അതിനു മുമ്പ് സജീൻ നന്ദിയായിട്ട് വിധി പ്രഖ്യാപിക്കുന്നത് ശരിയാണോ? എല്ലാം കോടതിയുടെ മുമ്പിലില്ലേ? അവസാന വാദവും കഴിഞ്ഞ് എഴുതിയും കൊടുത്തു കഴിഞ്ഞു, നാളെ രാവിലെ 11 മണിക്കുള്ളിൽ കാര്യങ്ങൾ അറിയാം. സുഭാഷ് ബാബു കൂടി നമുക്കൊപ്പമുണ്ട്. ഇത്രയും നേരം നിങ്ങളുടെ ഒരു തർക്കങ്ങളിൽ പെട്ട് നമ്മൾ നിൽക്കുകയായിരുന്നു. ശ്രീ സുഭാഷ് ബാബു, അങ്ങയുടെ അടുത്തേക്ക് വരാൻ താമസിച്ചതിൽ എന്നോട് ദയവായി ക്ഷമിക്കണം. ഈ സിനിമാ മേഖലയിലെ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തർക്കം നമുക്കൊന്ന് പരിഹരിക്കേണ്ടി വന്നതുകൊണ്ടാണ്. കോടതിക്ക് ആവശ്യം തെളിവുകളാണ്, തെളിവുകളുടെ വിശ്വാസ്യതയാണ്. ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന ശബ്ദരേഖകളടക്കം, ഇപ്പോൾ നേരത്തെ ശ്രീ സജീവ് നന്ദയായിട്ട് ചോദിച്ചു എത്ര ക്ലിപ്പുണ്ടെന്ന്. 24 ഓഡിയോ ക്ലിപ്പുകൾ ബാലചന്ദ്രകുമാർ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ ചുരുങ്ങിയ പക്ഷം 48 തവണയെങ്കിലും ഓണും ഓഫും ചെയ്ത് ഈ ഡിവൈസ് പ്രവർത്തിപ്പിക്കേണ്ടി വരില്ലേ എന്ന് പ്രതിഭാഗം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെളിവുകളുടെ ഒരു വിശ്വാസ്യത, അതേക്കുറിച്ച് അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ്? അല്ല, തെളിവില് ഇലക്ട്രോണിക് തെളിവുകളിലൊക്കെ അത് ആദ്യം റെക്കോർഡ് ചെയ്ത ഈ ഇൻസ്ട്രുമെന്റ് ആണ് പ്രധാനം. ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സംശയാതീതമായിട്ട് ഒരു ഇലക്ട്രോണിക് എവിഡൻസ് തെളിയിക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ അതിനെ പരിശോധിച്ചതിന് ശേഷം ഒരു എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയനാണ് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിശ്വാസ്യത കുറഞ്ഞു 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 വരും. ഇതിലിപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രുമെൻ്റ് ഇല്ല, അത് കഴിഞ്ഞ് കോപ്പി ചെയ്തു, ആ ഇൻസ്ട്രുമെൻ്റും ഇല്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതും പോയതിന് ശേഷം പിന്നെ അത് പെൻഡ്രൈവിലേക്കാക്കി, പെൻഡ്രൈവിൻ്റേതാണ് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ പെൻഡ്രൈവിലേക്ക് പരിശോധിക്കുന്ന അവസരത്തിൽ എത്രമാത്രം ഇതിൻ്റെ ഒറിജിനലാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള സംശയ, തീർച്ചയായിട്ടും അതൊരു സംശയ സാഹചര്യം ഇവിടെ ഉണ്ട്. അത് കോടതി സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പഴയ ഇൻസ്ട്രുമെൻ്റ് ചിലപ്പോൾ കൈവശം ഉണ്ടാകാം, അല്ലെ ഇനി അന്വേഷിച്ച് കളഞ്ഞാലോ എവിടെ നിന്നെങ്കിലും അത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഇത് പരിശോധിച്ച് വ്യക്തത ഉണ്ടാക്കാം. അത് തീർച്ചയായിട്ടും അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശരി, ഒറിജിനൽ റെക്കോർഡ് ചെയ്തത് തീർച്ചയായിട്ടും അതിലെ ശബ്ദം മാത്രമാണ് പരിശോധിക്കാൻ പറ്റുന്നത്. ആ അത് മാറ്റിയതിന് ശേഷം അത് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവും അത് ഇപ്പോൾ ഏറ്റവും ഉള്ള അവസാന പെൻഡ്രൈവിലെയോ അല്ലെങ്കിൽ മൊബൈലിലോ ഉള്ള ഈ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതിനൊരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തെളിവ് നിയമത്തിൽ അതിന് പ്രസക്തി കുറയും, അത് പൂർണ്ണമായിട്ടും സ്വീകാര്യ തെളിവായിട്ട് വരാനുള്ള സാധ്യതയില്ല. പക്ഷേ മറ്റ് സാഹചര്യങ്ങളും കൂടെ നോക്കി മറ്റ് തെളിവുകൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കോടതി സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം നിഷ്പക്ഷനും, അതായത് ഈ പ്രതിയുമായിട്ട് യാതൊരു രീതിയിലും വിദ്വേഷമോ പകയോ അല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള വെറുപ്പോ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ആ സാക്ഷിയെ വിശ്വാസത്തിലെടുക്കുകയുള്ളൂ. പക്ഷേ അന്വേഷണ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. അന്വേഷണ സമയത്ത് അവർ ഈ വ്യക്തിയെ ഞങ്ങൾക്ക് വിശ്വസിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ സാഹചര്യം ഇന്നതാണ് എന്ന് അവരുടെ വിശ്വാസം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയതിനു ശേഷം അവർ അദ്ദേഹത്തിനെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ തെളിവുകൾ വ്യക്തമായിട്ട് എഴുതി ശേഖരിച്ചതിന് ശേഷം അത് കോടതിയിൽ അവർക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന അവസരത്തിൽ കോടതിയിൽ ഹാജരാക്കാം. ആ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ് വിസ്താരം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇദ്ദേഹം വിശ്വസിക്കാമോ പറ്റില്ലയോ എന്ന് മാത്രമേ കോടതി നോക്കുകയുള്ളൂ. അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ചില അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ആ അദ്ദേഹത്തിൻ്റെ ഇച്ഛാഭംഗവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ തറക്കുന്ന രീതിയിലൊരു പെരുമാറ്റം പ്രതിയുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് പെട്ടെന്നുണ്ടായതാണ് കുഴപ്പമില്ല. ഇത് വളരെ വർഷങ്ങൾക്ക് ശേഷം വന്നതുകൊണ്ട് എന്തായാലും അതിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അതുകൊണ്ട് കോടതി എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവായിട്ട് ഇതുവരെയുള്ള അനുഭവം എൻ്റെ അനുഭവത്തിലും മറ്റ് കേസുകൾ നമ്മൾ പഠിച്ചു നോക്കുന്ന അവസരത്തിലും അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അവസരത്തിൽ, പിന്നെ ഇനി ബെയിലിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെയിലിൻ്റെ കാര്യത്തിനെ സംബന്ധിച്ചുവാണെങ്കിൽ ബെയിലിൽ ഇപ്പോൾ ഒരു വ്യക്തമായ തെളിവ് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഹാജരാക്കാൻ സാധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരത് പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ രേഖാപരമായിട്ട് എന്തെങ്കിലും കോടതിക്ക് രഹസ്യ സ്വഭാവത്തോടുകൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതി മാത്രമേ അറിയുള്ളൂ, പ്രോസിക്യൂഷൻ മാത്രമേ അറിയുള്ളൂ. അത് പ്രതിക്കറിയാനോ അല്ലെങ്കിൽ ബാഹ്യമായിട്ട് ഇതേമാതിരി വാർത്തയായിട്ട് പുറത്തുകൂടെ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള ഗൗരവതരമായ തെളിവ് ശകലങ്ങളാണ് കോടതിക്ക് പ്രോസിക്യൂഷൻ കൈമാറിയിരിക്കുന്നത്, അത് രഹസ്യാത്മക സ്വഭാവത്തോട് കൈമാറിയിരിക്കുന്നു, അത് നോക്കിയതിന് ശേഷമാണ് കോടതി പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടൊരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ വാദഗതിയിൽ അത്ര ശക്തമായ വാദഗതി ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചോ എന്നെനിക്ക് സംശയമാണ്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിക്ക് അവരുടേതായ ഭാഗങ്ങൾ പറയാം, അത് തെറ്റൊന്നുമില്ല. അത് പറയാൻ നമുക്ക് എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പറയുന്ന പ്രധാന കാര്യം അദ്ദേഹത്തെ ഇതേമാതിരി ഒരു കേസെടുത്തു, അത് സത്യവിരുദ്ധമായ കേസാണെന്ന് പറയുന്നു, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കേണ്ടത്. അങ്ങനെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്ന അവസരത്തിൽ അതിനകത്ത് കോടതി ബെയിൽ കൊടുക്കുന്നതിന് പരിശോധിക്കണമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ ഇൻ ദ ഇവൻ്റ് ഓഫ് അറസ്റ്റ് എന്നാണ് പറയുന്നത്, ആ രീതിയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറിയോ ഹ്യൂമിലിയേഷനോ ഉണ്ടാകും എന്ന് ന്യായമായി അദ്ദേഹം സംശയിക്കുന്നു എങ്കിൽ ആ വിവരങ്ങൾ പരിഗണിച്ച് കോടതി ഒരു ഉത്തരവ് കൊടുക്കണം. അത് കോടതിക്ക് ഇൻ്ററിം ഓർഡർ കൊടുക്കാം, അതിനുശേഷം മാത്രമേ പ്രോസിക്യൂഷനും പിന്നെ ഗവൺമെൻറ്റിനും തന്നെ നോട്ടീസ് കൊടുക്കേണ്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ഹിയറിങ്ങിന് ശേഷം അതിൻ്റെ ഒരു ഫൈനാലിറ്റി ഉണ്ടാക്കാം എന്നാണ് നിയമം തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻ്ററിം ഓർഡർ അത് കൂടുതൽ കൂടുതൽ നീട്ടിപ്പോയി എന്നൊരു അപാകത അതിനകത്തുണ്ട്, അത് എനിക്കും തോന്നിയിരിക്കുന്നു. പെട്ടെന്ന് തീർക്കാമായിരുന്നു, അത് വലിച്ചു നീട്ടി കുറച്ച് കൊണ്ടുപോയി എന്നുള്ളത് അതിനിപ്പം കോടതിക്ക് അതിൻ്റെതായ ന്യായീകരണമുണ്ട്, നമുക്കതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രതിഭാഗം അവരുടെ ഭാഗം ഈ പറയുന്ന ഈ 438 സബ്സെക്ഷൻ 4 പ്രകാരം അവരെ കൊണ്ട് സാധിക്കുന്നത്ര ഗൗരവമായിട്ട് അതിൽ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും അത് ജഡ്ജിയുടെ ഭാഗത്താണ്, കിട്ടാതിരിക്കാം.
തീർച്ചയായും നാളെ രാവിലെ 10:30 വരെ നമ്മൾ അതിന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിയമപരമായി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പല പല ലൂപ്പ് ഹോൾസും അതിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊപ്പം റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് അനക്ഷർ വൺ സ്റ്റേറ്റ്മെന്റ് ആയി ഈ പ്രോസിക്യൂഷനെതിരെ കൊടുത്തിരിക്കുന്ന വാദങ്ങളിൽ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാംസങ്ങിന്റെ ഒരു ടാബിലാണ് ഈ ശബ്ദം റെക്കോർഡ് ചെയ്തതെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നു. പക്ഷേ ആ ടാബില്ല, ആ ടാബ് കോപ്പി ചെയ്ത ലാപ്ടോപ്പ് ഇല്ല, ആ ലാപ്ടോപ്പിൽ നിന്നും കോപ്പി ചെയ്ത ഒരു പെൻ ഡ്രൈവിലാണ് ഈ 24 ശബ്ദശകലങ്ങൾ പ്രോസിക്യൂഷന്റെ കയ്യിലേക്ക് ബാലചന്ദ്രകുമാറിന്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിന്റെ ആധികാരികത തെളിയിക്കാൻ കഴിയുമോ പ്രോസിക്യൂഷന്? കോടതി അത് കണക്കിലെടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിലേക്ക് നമ്മൾ അടുത്ത ഘട്ടത്തിലെത്തും. വധഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയാനിരിക്കെയാണ് നമ്മൾ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ ആലപ്പി അഷ്റഫ്, ബുദ്ധിപരമായി ഒരു കാര്യം ആസൂത്രണം ചെയ്യാനും അത് നടപ്പാക്കാനും കഴിയുന്ന ആളാണ് ദിലീപെന്നും അതിന്റെ ഒരു മാസ്റ്റർ മൈൻഡ് എങ്ങനെയാണെന്ന് ഒക്കെ പ്രോസിക്യൂഷൻ വിശദമായി തന്നെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇവിടെ ശ്രീ സജീവ നന്ദ്യാട്ട് പറയുന്നത് പോലെ ബാലചന്ദ്രകുമാറും സമാനമായ ഒരു കാര്യം തന്നെയല്ലേ ചെയ്തത്? അതിന് ഞാനൊരു ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഈ സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കി പറയണ ഒരു ആ കുട്ടിക്ക് വേണ്ടി ഒരു കാര്യം പറയണം. ഇപ്പോൾ ആ കുട്ടി ഇതിനു കൂടെ സമാനമായ ഒരു സംഭവം കൂടെ ഉണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. കാരണം ഈ വിചാരണ കോടതിയിൽ കൊടുത്തിരുന്ന ഈ ദൃശ്യങ്ങളടങ്ങിയ ടേപ്പ് അതിൽ നിന്നും ചോർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ആരുടെയോ കയ്യിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു പരാതി വന്നിട്ട് ആ പെൺകുട്ടി നീതി ലഭിക്കാൻ വേണ്ടി കണ്ണീരോടുകൂടി ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിരിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു, പ്രസിഡന്റിന് കൊടുത്തിരിക്കുന്നു, ഹൈക്കോടതി ജഡ്ജിക്ക് കൊടുത്തിരിക്കുന്നു, മനുഷ്യാവകാശ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുത്തിരിക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കണം, ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. അത് ചോർന്ന് രാജ്യം മുഴുവൻ ഇവരാക്കും, ഇവർ യൂട്യൂബിലൊക്കെ വരുത്തും, കേട്ടോളൂ. അപ്പോൾ ആ കുട്ടിയോടുകൂടി ആരും നിന്നിട്ടില്ല, ഒരു കഥാകാരികളിൽ നിന്നിട്ടില്ല, കവിത എഴുതുന്നവർ നിന്നിട്ടില്ല, കലാകാരന്മാരിൽ സാമൂഹ്യ പ്രവർത്തകർ ആരും ആ കുട്ടിയുടെ ഈ ദുഃഖത്തിൽ ആരും ചേർന്നിട്ടില്ല. അവരൊക്കെ ഇനി മുന്നോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ, അവരൊക്കെ ഇനി പ്രതികരിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൂടി പരിഹരിക്കണം. അവിടെ ഒരു ആ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു അടക്കാരാജു വന്നാൽ അതൊരു വലിയ കാര്യമല്ലേ? അത് ഒരു അടക്കാര ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾ എങ്ങനെയും ആയിക്കോട്ടെ, അടക്കാരാജു എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയും ആയിക്കോട്ടെ, അയാൾ മോഷ്ടാവ് ആയിക്കോട്ടെ, കള്ളനായിക്കോട്ടെ, കൊലപാതക ആയിക്കോട്ടെ, അഭയ കേസ് അയാൾ വഴിയല്ലേ കിട്ടിയത് ശിക്ഷ എന്ന് പറഞ്ഞതുപോലെ ഈ ബാലേന്ദ്രകുമാർ ഒരു നിമിത്തം മാത്രമാണ് ഇതിന് വന്നിരിക്കുന്നത്. ഒരു ദൈവം കെട്ടിയിറക്കിയ ഒരു സാക്ഷി എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ശ്രീ സജി നന്ദിയേട്ട, നമുക്ക് സമയ കുറവുണ്ട്, വേഗത്തിൽ അങ്ങ് ഒരു മറുപടിയിലേക്ക് പോകണം. ബാലചന്ദ്രകുമാറിന്റെ മുൻകാല ചെയ്തികൾ കണക്കിലെടുക്കാതെ, അല്ലെങ്കിൽ ബാലചന്ദ്രകുമാർ ആർക്കൊപ്പമായിരുന്നു എന്നുള്ളത്, അവിടെ ആ പോയിന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കണക്കിലെടുക്കുകയാണെങ്കിൽ, ബാലചന്ദ്രകുമാർ എന്ന സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് കണക്കിലെടുത്തുകൊണ്ട് ഈ കേസിൽ ഒരു ശിക്ഷയിലേക്ക് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തള്ളുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ രണ്ട് കേസാകട്ടെ, പുള്ളി ഇവരുടെ സ്ഥിരം പല്ലവിയാണ്, പെൺകുട്ടിക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ അകത്തിടാൻ അവർ ശ്രമിക്കുന്നത്. ഇത് രണ്ടും രണ്ട് കേസ്. ആദ്യമേ ആലപ്പേഷണ കേസൊക്കെ പഠിക്കണം. ഇദ്ദേഹം പറയുന്നത് വേറെന്തൊക്കെയോ കാര്യങ്ങളാ. ഈ കേസിന്റെ ശ്രീ ശ്രീ സജി നന്ദ്യാട്ട് ആക്രമണത്തിനിരയായ നടി എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കേസിന്റെയും ആദ്യത്തെ കേസിലെയും ഇപ്പോൾ ഈ വധഗൂഢാലോചനയിലേക്ക് നയിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായത് ആദ്യത്തെ ഈ സംഭവത്തിന്റെ തുടർച്ചയാണല്ലോ. അപ്പോൾ നമുക്ക് ആക്രമണത്തിനിരയായ നടിയെ അപഹസിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ അവരെ മാറ്റി നിർത്തിക്കൊണ്ടോ ഈ ചർച്ച തുടരാൻ കഴിയില്ല. അങ്ങ് ദയവായി ക്ഷമിക്കണം. അങ്ങ് ഈ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരും. ബാലചന്ദ്രകുമാർ വിഷമിക്കട്ട, ജയിൽ ദിലീപിനെ അകത്താക്കാൻ പോയ ബാലേന്ദ്രകുമാറിനെ കുഴപ്പമില്ല, അകത്ത് പോയി ഉടനെ കാണാം. അതുപോലെ തന്നെ പുള്ളിയുടെ പുതിയ പുസ്തകം വായിക്കാം, എനിക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു പുസ്തകം ഇറങ്ങുന്നുണ്ട്. എന്റെ അഷറഫെ, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ എന്റെ അഭിപ്രായം ശ്രീ ആലപ്പി അഷ്റഫ്, താങ്കൾ പറയുന്നത് എന്താണ്? ഈ സാക്ഷികളുടെ കൂറുമാറ്റത്തെ കുറിച്ചൊക്കെ ആരോപിച്ചതുപോലെ തന്നെ സജി നന്ദ്യാട്ടിനെയും താങ്കൾ സംശയിക്കുകയാണോ? മാള മറിഞ്ഞു വരുമെന്ന്, ഇതൊക്കെ ഒരു കാലത്ത് ഇയാൾ ഇങ്ങനെ ഇരുന്ന് ബാലേന്ദ്രകുമാർ പറഞ്ഞതുപോലെ തന്നെ സജി നന്ദ്യാട്ട് ഇരുന്ന് പറയുന്നത് നമുക്ക് താമസിക്കാതെ കേൾക്കാൻ പറ്റും. കേട്ടോ, ഇത് പറയുന്നത് കണ്ടോ? ഇനി പലരും വരും, പലരും വരും. ഒരു സലീം ഇന്ത്യ, ഒരു സലീം ഇന്ത്യ രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നേ, പിന്നെ വന്ന് തിരിച്ചു പറഞ്ഞില്ലേ? നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. നിങ്ങൾ വിഷയത്തിൽ നിന്ന് രണ്ടുപേരും വ്യതിചലിച്ച് പോകുന്നുണ്ട്. നാളത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുമ്പോൾ ഈ വാദങ്ങളൊക്കെ നിലനിൽക്കുമോ, അല്ലെങ്കിൽ ആരുടെ തിങ്കളാഴ്ചയാകും നാളെ നല്ല ദിവസം, ആർക്കായിരിക്കും നല്ല ദിവസം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോടതിയിൽ നടക്കുന്നത് തെളിവിന്റെ ഒരു യുദ്ധമാണോ, അതിൽ തീരുമാനം എന്താകുമെന്ന് അറിയാൻ നമുക്ക് ഇനി ഏതാനും മണിക്കൂർ
മണിക്കൂറുകളുടെ അകലമാത്രം എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബുവിലേക്കാണ് ഞാൻ അവസാനമായി പോകുന്നത്. ശ്രീ സുഭാഷ് ബാബു, തെളിവുകൾ സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിവരങ്ങൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ആധികാരികത ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷന് പാളിച്ച പറ്റിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും പ്രതിഭാഗം പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോടതി പരിസരത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അന്ന് വാദമുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഗൂഢാലോചന നടന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത, അതിലൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപ് അറസ്റ്റിലായ ദിവസം അടക്കം തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ പ്രോസിക്യൂഷന് വിനയാകുമോ? തീർച്ചയായിട്ടും അതൊക്കെ കളവായ ആരോപണങ്ങളാണെന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാവും. കളവായ ആരോപണങ്ങൾ എന്ന് പറയുമ്പം ഈ വ്രതിയെ കസ്റ്റഡി കൊടുക്കുകയാണെങ്കിൽ ഇതേമാതിരി കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയോ അദ്ദേഹത്തെ മറ്റു രീതിയിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് കോടതി ധരിച്ചു പോയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പിന്നെ പ്രോസിക്യൂഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു പരാജയം സംഭവിച്ചത്, അവർ ഇൻ്ററോഗേഷന് കോടതി കസ്റ്റോഡിയലല്ലാത്ത റെഗുലർ ഇൻ്ററോഗേഷന് വേണ്ടിയിട്ട് 3 ദിവസം അനുവദിച്ചപ്പോൾ അവരത് വേണ്ടാന്ന് പറഞ്ഞില്ല. അന്ന് വേണ്ടാന്ന് പറയാതെ അവരത് സ്വീകരിക്കുകയും അന്ന് അവർക്ക് തെളിവൊന്നും ശേഖരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ചെന്ന് കസ്റ്റഡി ചോദിക്കുകയും ചെയ്തതുകൊണ്ട് അവർക്ക് അതിനകത്തൊരു ചെറിയൊരു വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി അന്വേഷണാവസരത്തിൽ പൂർണ്ണമായിട്ടുള്ള തെളിവുകളൊന്നും ഒരു ഭാഗത്തൊന്നും കൊടുക്കാൻ പറ്റില്ല, പ്രോസിക്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. അത് ശക്തമായ സംശയ സാഹചര്യങ്ങൾ നിലനിൽക്കാനും അത് തെളിവ് കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് വരാം. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് അറിയോ, ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ കൊണ്ട് മാത്രമേ ശരിക്കും ഗൂഢാലോചന നമുക്ക് ശരിയായിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ കേസിൽ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതില്ലാതെ പറ്റാത്തൊരു കേസായതുകൊണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഏറെക്കുറെ പ്രോസിക്യൂഷനെ നമ്മൾ പുറത്തു കേട്ടതനുസരിച്ച് സാധിച്ചിട്ടില്ല. മറ്റ് രീതി രഹസ്യാത്മക സ്വഭാവത്തോടു കൂടിയുള്ള നമുക്ക് അതിനായി കാത്തിരിക്കാം. സാധിച്ചിട്ടുണ്ടോ, കോടതിയുടെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സമയ പരിമിതി കൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. ശ്രീ സജിത് നന്ദിയായിട്ട് സമയം അവസാനിക്കുകയാണ് ഈ ചർച്ചയുടേത്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വന്നതിന് ശേഷം വീണ്ടും താങ്കളുടെ അഭിപ്രായത്തിലേക്ക് ഞാൻ തന്നെ എത്താം. നമ്മൾ എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ 10:45-ന് വധഗൂഢാലോചന കേസിലെ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അതിന് വിശദാംശങ്ങൾക്കായി 24-നൊപ്പം തുടരുക. ഇന്നത്തെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.